അസ്സലാമു അലൈക്കും. അലി ഗരുവരകുണ്ടാണ്. ഞാന് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിങ്ങാണ്ട് കിഡ്നി രോഗമായിട്ട് ബന്ധപ്പെട്ടുങ്ങാണ്ട് കുറച്ച് രോഗികളെ കാണാൻ പോയിരുന്നു കരുവാരകുണ്ടും പരിസര പ്രദേശങ്ങളിലും മൊത്തത്തില്. ഇങ്ങനെ കാണാൻ പോയതിന്റെ അടിസ്ഥാനത്തില് ഞാൻ കണ്ടതില് വലിയൊരു ഭീകരാവസ്ഥ എന്താ വെച്ചാല്, ഞാൻ കണ്ട രോഗികളില് ഏറ്റവും കൂടുതലുള്ളത് 30 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്, ആണായാലും പെണ്ണായാലും. ഇത് നമ്മളെ നാട്ടില് ഭാവിയില് വലിയൊരു പ്രശ്നത്തിലാണ് വരിക. അപ്പൊ ഇതിനെ നമ്മളൊക്കെ പാടെ കൂടി എങ്ങനെയൊക്കെ തടയിടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. ഞാന് ഒരുവിധ ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട് ടെസ്റ്റുകൾ നടത്താൻ. നമുക്ക് അവർ എന്തെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടായിട്ടായിരിക്കും എന്നെ വിളിക്കുക. അപ്പോഴൊക്കെ നമ്മൾ അതിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഒരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ മറ്റേ ആളുകളോടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയും. പ്രത്യേകിച്ച് ആ ടെസ്റ്റിന് വലിയൊരു ചെലവൊന്നും വരുന്നില്ല. ഒരു പിന്നെ യൂറിയ, ക്രിയാറ്റിന്, അതേപോലെ നമ്മളെ യൂറിൻ പ്രോട്ടീന്, ഇത് മൂന്നും ടെസ്റ്റ് ചെയ്യാൻ ഒരു 100 രൂപയുടെ ചെലവേ നമുക്ക് വരുള്ളൂ. ഇന്ന് നമ്മൾ ആ 100 രൂപ ചെലവാക്കാൻ മടി കാട്ടിയ നാളെ ചെലപ്പോ നമുക്ക് ഒരു 10 ലക്ഷം ഉണ്ടെങ്കിലും നമ്മളെ പ്രശ്നം തീരുവ. 100 ഇന്ന് നമ്മൾ ചെലവാക്കാൻ മടിക്കുകയാണെങ്കിൽ നാളെ 10 ലക്ഷം നമുക്ക് കിട്ടിയാൽ പോലും നമ്മളെ പ്രശ്നം തീരൂല. നമ്മളെ പേരിൽ പാട്ടുവണ്ടി ഇറങ്ങേണ്ടി വരും, പാട്ടപ്പിരിവ് നടത്തേണ്ടി വരും, ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ അതിങ്ങാണ്ട് പോസ്റ്റ് ഇടേണ്ടി വരും, ഫിറോസ് കുന്നമ്പറമ്പെല്ലാം പോലുള്ള ആളുകൾ വരേണ്ടി വരും. ഇതൊക്കെ സാധാരണ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഒരു 60 വയസ്സിന്റെ മേലുള്ളൊരാൾക്കാണ് ഒരു കിഡ്നി രോഗം വന്നു പറഞ്ഞാൽ നമുക്ക് പേരിനെങ്കിലും നമുക്കൊരു മനസമാധാനം, അവർക്ക് ഷുഗറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ 60 വയസ്സ് വരെ ജീവിച്ചിലെ അങ്ങനെങ്കിലും നമുക്ക് എഴുതാം. ഇത് 30 വയസ്സിന്റെ താ 22 വയസ്സ് 19 വയസ്സിലെ ആളുകൾക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു ഭീകരാവസ്ഥയല്ല വരുന്നത്. അപ്പൊ നമ്മുടെ ഭക്ഷണം വലിയൊരു പ്രശ്നം തന്നെയായിട്ടാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുക, കഴിക്കുന്നത് അമിതാഹാരം കഴിക്കാതിരിക്കുക, കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല നമ്മളെ വിഷയം. നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കേണ്ട അത്ര വെള്ളം കുടിക്കുക, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. മൂത്രം നമുക്ക് നല്ലോണം പോകുന്നുണ്ടോന്ന് നോക്കുക. ഒരു 1.5 ലിറ്റർ താഴെ മൂത്രം പോകാൻ പാടില്ല. കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഒരു 3 ലിറ്ററിന് മേലെ മൂത്രം പോകണമെങ്കിൽ അതും എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സാധാരണഗതിയിൽ ഒരു 2.5 ലിറ്ററിൽ കൂടാനും പാടില്ല, 1 ലിറ്ററിൽ കുറയാനും പാടില്ല. അതാണ് മൂത്രത്തിന്റെ കണക്കുണ്ടാവുന്നത്. ഇതിപ്പോ നമ്മൾ കൂടുതൽ മൂത്രം പോകണമെങ്കിലും നമ്മൾ പ്രശ്നമാണ്, മൂത്രം കുറഞ്ഞു പോവുകയാണെങ്കിലും നമുക്ക് പ്രശ്നമാണ്. അപ്പൊ അത് നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്യണം. അതേപോലെ നമ്മളെ ഭക്ഷണ രീതി എത്രത്തോളം നമുക്ക് മാറ്റാൻ പറ്റുമോ അത് അത്രത്തോളം നമ്മൾ മാറ്റി നിർബന്ധമാണ്, മാറ്റല് നിർബന്ധമാണ്. നമ്മളെ കുട്ടികൾക്ക് കടയിലൊക്കെ വാങ്ങിക്കാണ്ട് വന്നിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾ കണ്ടാല് പുറത്തുനിന്ന് നോക്കുന്ന ഒരാള് കണ്ട അന്തപ്പെടും, അങ്ങനെ വാങ്ങിക്കൊടുക്കണേ. ഈ കുട്ടിയെ വണ്ടിയിൽ ഇരിക്കുകയായിരിക്കും, ഈ കുട്ടി വണ്ടിയിൽ ഇരുന്ന് എന്തൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത്. അത് ഈ കുട്ടിനെ സ്നേഹിക്കുക അല്ല സ്നേഹിച്ച് കൊല്ലുകയാണ് നമ്മൾ ചെയ്യണത്. നമ്മളൊക്കെ കുട്ടികളെല്ലാം ആൾക്കാരല്ലേ? നമ്മളൊക്കെ കുട്ടികളെ നമ്മൾ നല്ല നിലക്ക് വളർത്തല്ല വേണ്ടത്? ഈ കുട്ടിക്ക് നമ്മൾ ഈ വാങ്ങിക്കൊടുക്കുന്ന സാധനം ഈ കുട്ടിന്റെ ശരീരത്തിന് ഉപകാരപ്പെടുന്നതാണോ അല്ലേ എന്ന് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കണില്ല. അപ്പോ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയം നമ്മളെ സാധാരണ ജീവിതത്തിൽ നമ്മളെ ശരീരത്തിന് ഉള്ള സാധാരണ ഗതിയിലല്ലാത്ത എന്തെങ്കിലും ചെറിയ സംശയം നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ആർക്ക് ആയിക്കോട്ടെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ഒന്ന് നടത്തുക. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടോ നോക്കുക. ഈ ഞാൻ ഈ പറഞ്ഞ ചെറിയ ടെസ്റ്റുകൾ, ഒരു 100 രൂപന്റെ ടെസ്റ്റ്, യൂറിയ നോക്കുക, ക്രിയാറ്റിൻ ഒന്ന് നോക്കുക, ആൽബുമിനെ ഒന്ന് നോക്കുക, പിന്നെ നമ്മുടെ പ്രോട്ടീൻ ആൽബുമിനൊക്കെ ഒന്നാണ് അതൊന്ന് ടെസ്റ്റ് ചെയ്യുക. ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നമുള്ളത്? ഒരു 100 രൂപന്റെ കേസല്ലുള്ളൂ. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പ്രശ്നം തീർക്കാം. അത് നമ്മൾ കിഡ്നി രോഗി ആകുന്നില്ല, അത് നമ്മൾ നിയന്ത്രിക്കാതെ ആകുമ്പോഴാണ് കിഡ്നി രോഗിയാവുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചിലപ്പോൾ 1 ആഴ്ച കുളി കുടിച്ചാൽ മതിയാവും. ഈ 1 ആഴ്ച ഗുളിക കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ കിഡ്നി മാറ്റി വെക്കേണ്ടി വരിക, പിന്നെ മരുന്ന് കുടിക്കേണ്ടി വരിക. കിഡ്നി മാറ്റി വെക്കാൻ ഒരാൾ തരണ്ടേ? അപ്പോഴല്ലേ നമുക്ക് മാറ്റി കിട്ടുള്ളൂ. അപ്പൊ ഒറ്റൊരാളെ കരുന്നുണ്ടെങ്കിൽ മാത്രമേ കിഡ്നി മാറ്റിവെക്കാൻ കഴിയുള്ളൂ. ഒരു കിഡ്നി തരൂലെന്ന് പറഞ്ഞാൽ ഏത് വാപ്പായിക്കോട്ടെ ഏത് ഉമ്മായിക്കോട്ടെ ഞാൻ കിഡ്നി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ടെസ്റ്റുകൾ എല്ലാവരും നടത്തുക. ഇതിന് ചെറിയതുള്ളൂ, നിങ്ങൾ അടുത്തുള്ള ഏത് ലാബ് പോയാലും അതൊക്കെ ടെസ്റ്റ് ചെയ്ത് തരും. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ പിന്നാലെ പോയാൽ മതി. ഒരു 6 മാസത്തിൽ ഇങ്ങനെ ഒരു 100 രൂപ ചെലവാക്കാൻ എന്തെല്ലാം ആവശ്യത്തിന് നമ്മൾ പൈസ ചെലവാക്കുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ ചെലവാക്കുന്നതാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നമ്മൾ ചെലവാക്കുന്നില്ലേ? നമ്മളെ ശരീരത്തിന് നാളെ നമ്മളെ ഭാവി ഭാസുരാകാൻ വേണ്ടിയിട്ട് ഒരു 100 രൂപ ചെലവാക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അപ്പൊ അത് വളരെയേറെ ശ്രദ്ധിക്കുക. എന്റെ ഈ വോയിസ് കേൾക്കുന്ന ആളുകൾ ദയവ് വിചാരിച്ചു കണ്ട്
കിഡ്നി രോഗികൾ, ഞാൻ കിഡ്നി രോഗി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അയക്ക് ഇനി ആളുണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടക്കിടക്ക് വിടുന്നത്. എല്ലാവരും സഹകരിക്കണം, വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കണം.